നമസ്കാരം. കരയിലും കടലിലും ഇറങ്ങാനും പറന്നുയരാനും സാധിക്കുന്ന വിമാനങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കൻ വ്യോമസേന. ഭാവിയിലെ സംഘർഷങ്ങളിൽ ഇത്തരം വിമാനങ്ങൾക്കുള്ള തന്ത്രപ്രധാന സാധ്യത കണക്കിലെടുത്താണ് നീക്കം. അമേരിക്കൻ വ്യോമസേനയിലെ MC-130J വിമാനങ്ങളിൽ അടുത്ത വർഷത്തോടെ ഈ സംവിധാനം കൂടി കൂട്ടിച്ചേർക്കാനാണ് ശ്രമമെന്ന് എയർഫോഴ്സ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡിലെ കമാൻഡർ പറഞ്ഞു. അടുത്ത വർഷം December 31 മുൻപായി കരയിലും കടലിലും പറന്നിറങ്ങാനും പറന്നുയരാനും സാധിക്കുന്ന വിമാനങ്ങളുടെ പരീക്ഷണം നടക്കുമെന്ന് AFSOC കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ജിം സ്ലൈഫ് പറഞ്ഞു. സമുദ്രത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾക്ക് അമേരിക്കൻ വ്യോമസേനയ്ക്ക് മേൽക്കൈ നൽകുന്നതാകും പുതിയ നീക്കം. പസഫിക് സമുദ്രത്തിൽ ചൈനീസ് വെല്ലുവിളി മറികടന്നുകൊണ്ട് അതിശയത്വം ഉറപ്പിക്കാനുള്ള ശ്രമം അമേരിക്ക ഏറെക്കാലമായി തുടരുന്നുണ്ട്. ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ വലിയ സൈനിക താവളമുണ്ടെങ്കിലും മേഖലയിലെ ചെറു ദ്വീപുകളിലെ ചെറു സൈനിക താവളങ്ങൾക്ക് യുദ്ധ സാഹചര്യത്തിലെ ആക്രമണങ്ങളെ അതിജീവിക്കാനുള്ള ശേഷി കുറവാണ്. ഈ കുറവ് പരിഹരിക്കുവാൻ ലക്ഷ്യമിട്ടാണ് അമേരിക്കയുടെ പുതിയ നീക്കമെന്ന് കരുതപ്പെടുന്നു. കരയിലും കടലിലും ഇറങ്ങാനും പറന്നുയരാനും സാധിക്കുന്ന സൈനിക വിമാനങ്ങൾ അമേരിക്കൻ സൈന്യത്തിന് പുതുമയല്ല. 1960s തന്നെ അമേരിക്കൻ നാവികസേനയ്ക്ക് വേണ്ടി ലോക്ഹീഡ് മാർട്ടിൻ ഹെർക്കുലീസ് ആംഫിയൻ വിമാനങ്ങൾ നിർമ്മിച്ചു നൽകിയിരുന്നു. യുദ്ധമേഖലയേക്കാൾ രക്ഷാപ്രവർത്തനത്തിനും അഗ്നിശമന ദൗത്യങ്ങൾക്കുമെല്ലാമാണ് ഈ വിമാനങ്ങളെ കൂടുതലായും ഉപയോഗിച്ചിരുന്നത്. കരയിലും വെള്ളത്തിലും ഉപയോഗിക്കാൻ ശേഷിയുള്ള ഒരു വിമാനം പോലും നിലവിൽ അമേരിക്കൻ സൈന്യത്തിന്റെ പക്കലില്ല. അതേസമയം ജപ്പാൻ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ പക്കൽ ഇത്തരം വിമാനങ്ങൾ ഉണ്ടതാണ്. യുദ്ധ സാഹചര്യം നേരിടേണ്ടി വന്നാൽ ഇൻഡോ പസഫിക് മേഖലയിൽ എങ്ങനെയെല്ലാം പ്രതികരിക്കാനാകും എന്നതിനെ കുറിച്ച് അമേരിക്കൻ കര നാവിക വ്യോമസേനകൾ അടുത്ത കുറച്ച് വർഷങ്ങളായി കാര്യമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വിമാനങ്ങളിൽ സുരക്ഷിതമായി കടലിൽ ഇറക്കാനാവുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തുക എന്നതിനെ കുറിച്ചും ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ചരക്കു നീക്കത്തിനു പുറമെ അതിവേഗത്തിൽ സൈനികരെ വിന്യസിക്കാനും ഇത്തരം വിമാനങ്ങൾ കൊണ്ട് സാധിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ലോക്ക്ഹീഡിന്റെ C-130 ഹെർക്കുലീസ് വിമാനങ്ങളിൽ ഇത്തരം സംവിധാനം ഏർപ്പെടുത്താനാണ് സാധ്യത. എത്ര വിമാനങ്ങൾ കരയിലും വെള്ളത്തിലും ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് മാറ്റുമെന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല.